പകന്നവനെ മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ചെന്നിണ പരമകവാടം തുറക്കണമേ. ബലിതു കൈകൊണ്ടളിവൊടുനാഥ മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. അവരിലങ്ങേ പാവന നാമം കീർത്തിച്ചവരെ മറക്കരുതേ. അവരിലങ്ങേ ദിവ്യ ശരീരം കൈകൊണ്ടവരെ ത്യജിക്കരുതേ. ഇന്ന് ജോർജ് കുട്ടിയാങ്കിൾ നമ്മൾ ഇന്ന് വേർപിരിഞ്ഞിട്ട് 41-ാമത്തെ ദിവസമാണ്. ഈ കുശലിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായി ഈശ്വരങ്ങളെ സമർപ്പിക്കാം. ആൻറ്റിയെയും മക്കളെയും ബന്ധുമിത്രാദികൾ ഓരോരുത്തരെയും ഈശ്വരങ്ങളെ സമർപ്പിക്കാം. ദൈവം ഓരോരുത്തരെയും സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് ആരാധനാ ഭവൻ സിസ്റ്റേഴ്സിൻ്റെ ഫൗണ്ടറായ ബിഷപ്പ് തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെയും മരണവാർഷികമാണ്. പിതാവിലൂടെ കൂടുതൽ ദൈവിക കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയും അവരുടെ ആരാധനാ സമൂഹത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സഭയ്ക്കും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വഴി ദൈവസന്നിധിയിൽ നിന്നും അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ ചുറ്റും വേദന അനുഭവിക്കുന്ന അനേകരെ സമർപ്പിക്കാം. ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന, ICU കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നേഴ്സുമാരെയും സമർപ്പിക്കാം. എല്ലാവരും ഈശോയുടെ കരങ്ങളിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. അന്ന പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകയാണ് അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശേനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മത്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശേനു സ്തുതി ഗീതം. മത്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ
സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം ദാതാ നിന്നാമം പൂജിതമാകണമേ നിൻരാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം ദാതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി നിളങ്ങുന്നു വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം ദാതാ നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതമിവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേൻ ആമേൻ എന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ മരണം മൂലം വേർപെട്ടു പോയി ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദൈവരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും ആമേൻ ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണിൻ മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ നപോൽ സകലേശ പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ താതനും പുത്രനും റൂഹായ്ക്കും മാതരാൽ കീർത്തന ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും ആമേൻ
സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നീയും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃത്തനുമായി കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും ആമേൻ സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മിനായ പരിപാലകനും സരനന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും ആമേൻ പ്രിയ സഹോദരരെ പൗലോസ് ലീഗ കൊരിന്ത്യസ് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ആഹാരം ഉദരത്തിനും ഉദരമാഹാരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും ശരീരം ദുർവൃതിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാണ് ആകണമെന്നോ ഒരിക്കലുമല്ല വേശ്യയുമായി വേശ്യ നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു എഴുത്തപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ Hallelujah paadamunnai Hallelujah Hallelujah Nada ninde deyakku samanam karunyam nee cheriyanam ennil maamaga paava gadangala shesham kanninu munnil kaanunnu naan durbagan ennil karunyam nee മാരികണക്കു പൊഴിക്കണമെന്നും താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടാമൊന്നായി ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം
സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്ന് എന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവനുണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പെരുവിർത്തു അവർ പറഞ്ഞു ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുമക്കളെയും ഇന്നത്തെ സുവിശേഷം നമ്മോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു ഈശോ ഭൂമിയിലേക്ക് വന്നത് ദൈവമനുഷ്യനായി അവതരിച്ചത് പിതാവിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായിട്ടാണ് എന്ന് ഈശോ പറയുന്നു എന്താണ് പിതാവിൻ്റെ ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയാണ് ഈശോയുടെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം നിത്യജീവനിൽ നാം ദൈവത്തോടുകൂടി ആയിരിക്കുക നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അന്ത്യദിനത്തിൽ നാം മരിച്ചാലും ദൈവം നമ്മെ ജീവിപ്പിക്കുകയും ദൈവത്തോടു കൂടെ ആയിരിക്കുകയും ചെയ്യുവാൻ വേണ്ടി സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പാപത്തിൽ നിന്ന് വിട്ടകന്ന് ഒന്നാം ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ തൻ്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് ജോർജ് കുട്ടി അങ്കിളിൻ്റെ ഓർമ്മ ദിവസം ആചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ദൈവസന്നിധിയിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം യേശുവിനെ അറിയുകയും യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത അങ്കിൾ ഇന്ന് ദൈവസന്നിധിയിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം വചനം ഒരിക്കലും തെറ്റുപോകുകയില്ല ഈശോ പറഞ്ഞ വാക്കുകൾ അതിൻ്റെ പൂർത്തീകരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ശരീരത്തിൽ പീഡകൾ സഹിച്ച് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ച ഈശോ ആ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശോയുടെ ശരീരവും രക്തവും ഉണ്ട് എങ്കിൽ ആ ശരീരത്തെയും ദൈവം ഉയർപ്പിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം
നിരാശയിൽ ജീവിക്കാതെ ഭയത്തിൽ ജീവിക്കാതെ ഈശോയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം ഒരിക്കൽ ദൈവത്തോട് കൂടി ആയിരിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം അവിടെ തീർച്ചയായും ദൈവം നമ്മിൽ പ്രസാദിക്കും അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കുകയില്ല എന്ന് പിതാവ് നമ്മെ ആകർഷിക്കണമെങ്കിൽ നാം പുത്രനിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് നമ്മെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും വേണം നമ്മുടെ ഇഷ്ടമല്ല ഇനി മുതൽ പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം എപ്പോഴും നിറവേറ്റേണ്ടത് എന്ന് തിരിച്ചറിയുക ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈശോ ഈശോയുടെ വചനം ഈശോ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ വചനത്തിനനുസരിച്ച് നമ്മെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം കാരണം ആരും നശിച്ചു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ആരും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അന്ത്യദിനത്തിൽ ഈശോ അവനെ ഉയർപ്പിക്കും എന്നും അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നുമാണ് പിതാവിൻ്റെ ഇഷ്ടം ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ ഈശോ വീണ്ടും തൻ്റെ ശരീരം രക്തവും നമുക്കായി വിഭജിച്ച് തരുമ്പോൾ രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് എങ്കിൽ അവസാനത്തുള്ള രക്തം വരെ ഈശോ നമുക്ക് വേണ്ടി ചിന്തിയത് ദൈവിക ജീവൻ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മിലേക്ക് ദൈവിക ജീവൻ കടന്നു വരികയാണ് ഇതിലും മഹത്തായ യാതൊരു കാര്യവും ഈ ഭൂമിയിൽ സംഭവിക്കാനില്ല ഓരോ മനുഷ്യ ഹൃദയങ്ങളിലേക്കും ദൈവം തൻ്റെ ജീവനെ പകർന്നു വയ്ക്കുമ്പോൾ സ്വന്തം ശരീരവും രക്തവുമായി നമ്മിലേക്ക് നമ്മുടെ നാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയവുമായി ദൈവം ഒന്നാകുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ഈശോയുടെ ഹൃദയം പോലെ ആക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച 11-ാം തീയതി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാൻ തരിക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഹൃദയം തന്നെയാണ് ഈശോ നമുക്കായി തരിക അനേകം വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തിരുശരീര രക്തങ്ങൾ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് ഒരു മാംസമായി മാറിയ ഈ തരിശരീരം പരീക്ഷണശാലയിൽ ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് അത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് തിരിച്ചറിയുക ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് കാരണം ഹൃദയത്തിലൂടെയാണ് നാം സ്നേഹിക്കുന്നത് എന്ന് നാം എപ്പോഴും പറയുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് നാം ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന നാം നമ്മുടെ ഹൃദയത്തെയും അതുപോലെ ആക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ശാന്തശീലിനും വിനീത ഹൃദയനുമായ ഈശോ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്ന് ഈശോയുടെ ഹൃദയം നിർമ്മലമായ ഹൃദയമാണ് വിശുദ്ധമായ ഹൃദയമാണ് സ്നേഹിക്കുന്ന ഹൃദയമാണ് ക്ഷമിക്കുന്ന ഹൃദയമാണ് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും കൂടുതൽ നിർമ്മലതയിൽ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി അങ്ങളിൻ്റെ ആത്മാവിനെ ഈശ്വരകരങ്ങളിൽ സമർപ്പിക്കാം കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ഇതേപോലെ തന്നെ ഈ വിശുദ്ധ ബലിയിൽ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം ഈശ്വരകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗജയത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപെടുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരനെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന്. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരളി അനുഗ്രഹിക്കണമെന്ന്. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിപ്പിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്താൽ പങ്കുകാരാക്കണമെന്ന്. മിശിഹായുടെ ശരീര രക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിന് പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന്. സൂര്യനെ വിലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കും വരം നൽകണമെന്ന്. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന്. നമുക്ക് എല്ലാവർക്കും നമ്മെ നമ്മളോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. തതേനു മധുപോലാത്മജേനും ദിവ്യ റൂഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമോർത്തിടാം പാവനാമി ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നീണസാക്ഷികളെയും സൽക്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൻ നിന്നേക്കും രാജ
ചെറിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു ബ്രദരെല്ലാരും നിൻ മഹിതോധാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ ഹൃദയ ഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്തപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാശന്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും, ബ്രഹ്മചാരികളുടെയും, കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ വർണ്ണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് ഏർപ്പെട്ട എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിന് രക്ഷിക്കും, സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ ഇങ്ങ് കാരുണ്യാതരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വാസത്തോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം.
നിങ്ങളാദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈബത്തിക ജനമായ രഹസ്യങ്ങൾക്ക് ഉദാശ്ചയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാദരയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ധൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാണപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികുളമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികുളമായ ക്രവയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുവർണ്ണറോ നീയേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ഈശ്വരനു സദതം ഓശാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാണ് ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള അസമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ.
പ്രകാരം തന്നെ ഗാസൈമടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായുള്ളവരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധ്വതിച്ചു പോയി ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേൽ ദുഷ്ടനും പിതാവുമായ മാർ ജോസ് മെത്രാന് വേണ്ടിയും ഗ്രിഗറി മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരാലുമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികളെന്നിവർക്ക് വേണ്ടിയും ഈ കൃപാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കൃപാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ് പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ജോർജ് കുട്ടി അങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസ്വരം കാത്തിരിക്കുന്ന ഈ ദേവജനത്തിന് വേണ്ടിയും അവരുടെ നിരവധിയായ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന സ്വീകരിക്കണമേ ഞങ്ങളുടെ കർത്താവാദിയും ഞങ്ങളുടെ കാരുണ്യത്തിനും കൃപാധികം യോജിച്ചതും അങ്ങയുടെ ജനത്തോടും വിളിയവനായതിനോടും വർത്തിക്കണമേ എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ അങ്ങനെ കൃപയാല യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരം വഴി ഞാനും ഇവരും ഘടകങ്ങളോട് വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ ആമീൻ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന് മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഓർമ്മയാചരണത്തിലെ ദൈവം മാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായി പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവർണീനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ ജീവിതകാലം മുഴുവൻ അങ്ങനെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളുടെ എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലിഹന്മാർ രക്തസാക്ഷികളുടെ വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താലും മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും
അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയവിദ്യനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരുടെ മനസ്സ് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്താരക്ഷിക്കപ്പെട്ട സഭയിലെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായി ലോകത്തിൽ നാനാഭാഗങ്ങളിൽ വിശ്വസിയ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്നെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിയിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായി എന്ന് നയിക്കുക ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ലതിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദൈവം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോഴിയിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്ക് ഭോജ്യമായി തീർന്നു. സ്നേഹമാണി ദിവ്യ ഭോജ്യം സ്വീകരി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കളങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം.
അപരാധങ്ങളും ക്ഷമിക്കണമേ. ചതുർദിയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ക്രിസ്തു കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണിപ്പുറം ക്ഷമിക്കണമേ. മഹോന്നതയുമായി അങ്ങേ സ്വഗരാജ്യത്തിൽ സർവ്വശുദ്ധരുടെ മുന്നിൽ സ്തുതിക്കുവാൻ ഞങ്ങൾ അതിനുള്ളിൽ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി ആവരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നേറെ അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മനുഷ്യരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവനെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വമിശിയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മ എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, വരുവിൻ. ദൈവപുത്രന്റെ ശരീരത്വങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥ രാജമഹേഷ ദൈവകുമാര വിനയമടങ്ങി
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിനിയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കൂടി നമുക്ക് അങ്ങളുടെ ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കാം. നാം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു, നമ്മോടൊപ്പം വസിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്ന എന്ത് കാര്യവും ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ പിതാവ് തീർച്ചയായും നമുക്ക് നേടിത്തരും. ഒരു നിമിഷം കണ്ണുകളടച്ച് അങ്കിളിൻ്റെ ആത്മാവിനെ ഈശോയുടെ കണ്ണിൽ സമർപ്പിക്കാം. ആത്മാവിൻ്റെ എല്ലാ കറകളും കടങ്ങളും ഈശോ അവിടുത്തെ തിരുക്കത്താല കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് സകല നീതിമാന്മാരോടും കൂടെയും അങ്ങേ സ്തുതിക്കുവാനുള്ള കൃപയ്ക്കായും അങ്കിളിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന ഓരോരുത്തരെയും എല്ലാവരിലും ഈശോയുടെ സൗഖ്യവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹിനീ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേകും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥായി നീയും. ആമേൻ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിന്തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ, നിന്തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും. വാഗ്ദാനം നരനേകി നീ സ്വർഗം നേടിടുമൊരു നാളിൽ, മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. ആമേൻ.
അവരുടെ സ്മരണ ഉണർത്തിടുമേ ബലിയിൽ ചേർന്നവരെല്ലാവരും കൃപയാൽ എന്നും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Prayer to Saint Joseph. O Saint Joseph, my beloved father, all my trust is in you. Let it not be said that I invoked you in vain. And since you can do everything with Jesus and Mary, show me that your goodness is as great as your power. Hail, guardian of the Redeemer, spouse of the Blessed Virgin Mary. To you God entrusted his only Son. In you Mary placed her trust. With you Christ became man. Blessed Joseph, to us too, show yourself a father and guide us in the path of life. Obtain for us grace, mercy, and courage, and defend us from every evil. Amen. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്ത്രീകളിൽ അങ്ങനെ ഇരിഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർദിന ഫലമായി ഈശോ ഇരിഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കടപ്പെടുന്നവരുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ജോർജ് ഒട്ടി തോമസിന്റെ ആത്മാവിന് നിത്യാശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ബഹുലാശനാവുകയില്ല. വിശ്വാസവഞ്ചകരായ ദുഷ്ടന്മാർ ലജ്ജിതരായി തീരും. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ അങ്ങനെ പഠിപ്പിക്കണമേ. കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം അങ്ങിപ്പോൾ ഓർക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാകുന്നു. അവിടുന്ന് പാപികളെ നേർവഴിക്ക് തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. മൃതിയുടെ തടവിൽ കഴിയുന്നു നാം, ഇരുളിനു മറയിൽ കുഴയുന്നു നാം. മനസ് വരുന്നില്ലെങ്കിലും ഉലകിൻ പിടികൾ വിടർത്താനെത്ര വിചിത്രം. എന്റെ ആത്മാവിനെ ഞാൻ അങ്ങേയസ്തുതിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നീതിമാനായ ദൈവമേ, ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പ്രാർത്ഥനകളാലും സൽകൃത്യങ്ങളാലും അങ്ങേ പ്രസാദിപ്പിച്ച ജോർജ് കുട്ടി തോമസിന്റെ ആത്മാ പാപങ്ങളെല്ലാം പുറത്ത് ഇയാളെ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര ഭൂമിയിൽ അങ്ങേ തിരുനാമം കീർത്തിച്ചവരെ കർത്താവേ, നിത്യപിതാവിൻ സന്നിധിയിൽ ചേർത്തു കിരീടം ചാർത്തണമേ. കൽപ്പന കാത്തു നടന്നവരെ കനിവട തൃക്കൺ പാർക്കണമേ. മോഹനവാനവലോകത്തിൻ വാതിലവർക്ക് തുറക്കണമേ. ദിവ്യ സ്വരത്താൽ നവജീവൻ ലാസറിനരുളിയ സകലേശ, മൃതരാ ശബ്ദം കേൾക്കട്ടെ പുതിയൊരു ജീവൻ പുണരട്ടെ. അബ്രഹാമിനോടും തലയരോടും ചേർന്നു മഹോന്നത ഭൂവനിയിൽ
ദൈവം കഞ്ഞി നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. സ്വർഗത്തിലെ മാലാകന്മാരോടും പരിശുദ്ധര നീതിമാന്മാരോടും കൂടെ ദൈവം ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ദൈവം കനിഞ്ഞ നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷപൂർവ്വം പുകഴ്ത്തുകയും ചെയ്യട്ടെ. വിജാതിയരെല്ലാം അങ്ങേ സ്തുതിക്കട്ടെ, ജനതകൾ അങ്ങേ പുകഴ്ത്തട്ടെ. ദൈവം കനിഞ്ഞ നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. സ്വർഗത്തിലെ മാലാകന്മാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. തുടർന്നുള്ള പ്രാർത്ഥനകൾ സ്മിതി. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ ബാഹ്യോദ്യത്തിൻ്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹൃദയത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനിത്യ സ്വഭാവത്തിൻ്റെയും അഗൂഢവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷയെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ ആജ്ഞയായി അറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.